വെൽക്കം ടു ഷൈനീസ് ജോബ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എളുപ്പത്തിലൊരു പരിപ്പ് കറി, ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഉള്ള നമ്മൾ മൂങ്ക് ദാൽ എന്ന് പറയുന്ന പാശിപ്പരിപ്പ് എന്ന് പറയും ഇവിടെയൊക്കെ. ആ പരിപ്പ് ഒരു ഗ്ലാസ് പരിപ്പ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് രണ്ട് വെള്ളം കഴുകി എടുത്തു വെച്ചേക്കുന്നു. അപ്പോൾ അത് നമ്മളിത് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് കുക്കറിലേ വെച്ച് അത് വേവാനുള്ള വിസിൽ വെച്ചാൽ മതി. അപ്പോൾ അത് കുക്കറിലിട്ടിട്ട് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കുക. അതായത് ആ പരിപ്പ് വേവാനുള്ള വെള്ളം, ഈ പരിപ്പ് പെട്ടെന്ന് വേവുന്നതാണ്, അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം മതി. അതിൽ പരിപ്പിൻ്റെ അളവിനനുസരിച്ച് വെള്ളം കൂട്ടുക. പിന്നെ ഒരു നാല് പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് കൂടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ഏഴെട്ട് അല്ലി വെളുത്തുള്ളി, പിന്നെ തക്കാളി. തക്കാളി ഓപ്ഷണലാണ്, ചപ്പാത്തിക്കാവുമ്പോൾ ഞാൻ തക്കാളി ഇടും, പൂരിക്കാണെങ്കിൽ തക്കാളി ഇല്ലാതെയും ചെയ്യാം, രണ്ടും നല്ല ടേസ്റ്റാണ്. പൊടികൾ, ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു സ്പൂൺ ഉപ്പും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും വേണ്ട. ഇത് ഇത്രയായിട്ട് നമ്മൾ വെള്ളത്തിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ വയ്ക്കുമ്പോഴേക്ക് നന്നായിട്ട് വെന്തുടഞ്ഞു വരും. ഇത് വെച്ച് ഒരു മൂന്ന് വിസിൽ നമുക്ക് കുക്കറിൽ വെച്ച് എടുക്കാം. മൂന്ന് വിസിൽ വെച്ച് എടുത്തതാണ്. അപ്പോൾ അത് മൂന്ന് വിസിലിൽ നന്നായിട്ട് വെന്ത് കാണും പരിപ്പ്. നമുക്കത് തുറന്ന് നോക്കാം. ആ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഇനി ചേർക്കണം, കാരണം നമുക്ക് ഒരു കുറച്ച് ഗ്രേവി ആയിട്ടല്ലേ വേണ്ടത്. അപ്പോൾ ഇത് വന്ന് വെള്ളം കറക്റ്റായിട്ട് വെന്ത് വറ്റിയിരിക്കുന്നു. അപ്പോൾ ഇനി ചേർക്കുന്നത് ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ വെള്ളം നമുക്ക് ആ ഗ്രേവിക്കനുസരിച്ച് ചേർക്കാം. ഞാനൊരു അര ഗ്ലാസ് ചൂട് വെള്ളം, തിളപ്പിച്ച വെള്ളം ചേർക്കുകയാണ്, കാരണം രണ്ടാമത് വെന്തതിന് ശേഷമുള്ളതായുണ്ട്. അല്ല പച്ചവെള്ളം ചേർക്കുകയാണെങ്കിൽ അത്രയും കുറച്ച് ടൈം എടുക്കും വേവാൻ, അത്രയാണ്. അപ്പോൾ അത്രയും ചേർത്ത് നന്നായിട്ട് ഉടച്ച് ചേർക്കുക. പരിപ്പൊക്കെ വെന്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്പൂണിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഇളക്കുമ്പോഴേക്ക് തന്നെ നല്ല ഉടഞ്ഞു കിട്ടും. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ഉടച്ച് ചേർത്ത് ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും, ആ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു സ്പൂൺ, അതൊരു മണത്തിന്. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് ചപ്പാത്തീരെ കൂടെ സെർവ് ചെയ്യാം. ചപ്പാത്തീരെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൂരിക്കാണെങ്കിൽ തക്കാളി അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ. നല്ല ടേസ്റ്റാണ് രണ്ടും.